ഇപ്പോൾ മാസ് ഓർഡേഴ്സിൽ നിന്നാണ് നമ്മുടെ യൂണികോൺ മിസ്സിംഗ് കംപ്ലയിൻ്റ്, അതേപോലെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ മിസ്സിംഗിൻ്റെ പ്രോബ്ലം കാർബറേറ്റർ വാക്വത്തിൻ്റെ പിന്നിൻ്റെ കാർബറേറ്റർ വാക്വത്തിൻ്റെ ഒരു നീഡിലിന് പ്ലേച്ചർ കൂടുതലായിരുന്നു. അത് മാത്രമാണ് ഒരു കംപ്ലയിൻ്റായിട്ട് തോന്നിയുള്ളൂ. അത് കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം പുതിയ കാർബറേറ്ററാണ്. അപ്പോൾ അതിൻ്റെ പ്ലേ ഒരു അല്പം കുറച്ചിട്ടിട്ട് നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കണമെന്നില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് നമ്മൾ നോക്കുന്നുണ്ട്. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയില് മാറ്റുമ്പോൾ രണ്ടും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓയിൽ ഒലിച്ചിലും. അതിനകത്ത് ഈ ഫോർക്കിൻ്റെ പൈപ്പിൻ്റെ ഈ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള തേമാനമുണ്ട്, ഒരു ചെറിയ കളർ ചേഞ്ചും വന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഭാഗം ഒലിച്ചിൽ വർക്ക് ചെയ്യുന്നത് പോർഷനാണ്, ഏകദേശം ഇത്രയും ഭാഗം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഭാഗത്താണ്, ആ ഭാഗത്താണ് കളർ ചേഞ്ച് വന്നേനെ. അപ്പോൾ തൽക്കാലം നമ്മളൊന്ന് റബ്ബ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ഒലിച്ചിൽ മാറ്റിയിട്ടൊന്ന് കയറ്റാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റി ഓയിൽ ഓലിസിലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ആകണം. രണ്ട് പൈപ്പ് മാറ്റി വരുമ്പോൾ നമുക്ക് 2000 രൂപയുടെ അടുത്ത് പൈപ്പ്, രണ്ട് പൈപ്പിന് കൂടിയിട്ട് 2000 രൂപ എടുത്ത് വരും. ഒരു പൈപ്പിന് 1000 രൂപ 1050 രൂപ നമുക്ക് വിലയുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ തൽക്കാലം നമുക്കിപ്പോൾ ഒന്ന് റബ്ബ് ഈ ഇതൊന്ന് ശരിക്കും റബ്ബ് ചെയ്തതിന് ശേഷം ഓലിസിലൊക്കെ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അപ്പോൾ 100% ഓയിലിലേക്ക് വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാൽ പോലും കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയേക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അത് നമുക്ക് ഏകദേശം ഒരു 800-850 രൂപ നമുക്ക് അതിന് മാത്രം ഓയിൽ ഒലിച്ചിൽ ലേബർ എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 850 രൂപ 900 താഴെ 850-750 രൂപ ആ റേഞ്ച് വരുന്നു നമുക്ക് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ. ഞാൻ ബാക്കിയത്തെ മിസ്സിങ്ങിൻ്റെ കേസ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നും നോക്കാം എന്തേലേ. എന്നിട്ട് ഫോർക്ക് പൈപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്തൊന്ന് പറയണം കേട്ടോ, എന്നാലാണ് നമുക്കത് അതിൻ്റെ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ, ഞാൻ വാട്സാപ്പിലേക്ക് എൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ.